വേദിയിലിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥികളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്താ പറയേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. കാരണം ഒരാഴ്ച മുന്നേ വരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സിനിമയുടെ വിധി എന്താണെന്ന് അറിയില്ലായിരുന്നു. ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ വലിയൊരു മോഹം ഓണത്തിന് ഒരു സിനിമ ഇറക്കുക, അത് ഇറങ്ങി ഇന്ന് നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്കാരെ പോലെ ഞങ്ങൾ ഏറ്റെടുത്തപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, ഇത് സാധാരണക്കാരുടെ വിജയമാണ്. നിങ്ങൾ ഒരാളെ പോലെ ഞങ്ങളെ വെൽക്കം ചെയ്തതിന്, ഞങ്ങൾ റോബർട്ടിനെയും ഡോണിനെയും സേവിയറിനെയും RDXനെ വെൽക്കം ചെയ്തതിന്, ടിക്കറ്റുകൾ കിട്ടാനില്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 160 150 സ്പെഷ്യൽ ഷോകൾ, ഇന്ത്യക്ക് പുറത്തുള്ള റിലീസ്, ഞങ്ങൾക്കിത് ഒരു ഡ്രീം റണ്ണാണ്. ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, ഞങ്ങളുടെ തിയേറ്റർ പ്രൊമോഷൻസ് തുടങ്ങി ഞങ്ങൾ ഓടി നടന്ന് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആ തിയേറ്റർ പ്രൊമോഷൻ്റെ കലാശക്കൊട്ടായിട്ട് ഇന്ന് ഈ ഒരു വേദിയിൽ ഇത്രയും ആൾക്കാരെ കണ്ടപ്പോൾ ഞങ്ങളുടെ കിളി പോയി. സത്യം പറയുന്ന ഞങ്ങൾ കയറി വരുന്ന വഴിക്ക് പെപ്പയുടെ ചെരുപ്പൊക്കെ തിരിച്ചു പോയി, അത്രയും തിരക്കായിരുന്നു. കാരണം താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. രണ്ട് വാക്കൂടെ പറയാം. ഇന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ടൂറിസം വകുപ്പിൻ്റെ ഒരു ചടങ്ങിൽ ഒരു ഗസ്റ്റായിട്ട് വരിക എന്ന് പറയുന്നൊരു ഓണർ. ബിക്കോസ് എല്ലായ്പ്പോഴും ഒന്നും നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാവില്ല. അത് ശരിയാവുമ്പോൾ എല്ലാം കൂടെ ശരിയാവുമെന്ന് പറയില്ലേ, ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല, പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് ശരിയായി. അപ്പോൾ അതെല്ലാം കൂടെ ഒത്തു വന്നപ്പോൾ ഇന്നിവിടെ ഇത്രയും ആയിരം ആൾക്കാരുടെ, 1000 ആണോ 100000 ആണോ എന്ന് എനിക്കറിയില്ല, മുന്നിൽ വന്നിട്ട് ഇന്നിവിടെ ഇങ്ങനൊരു ഞങ്ങളുടെ കലാശക്കൊട്ട് ചെയ്യാൻ പറ്റിയതിലുള്ള സന്തോഷം. ടൂറിസം വകുപ്പിൻ്റെ ഒരു പ്രൊജക്റ്റിനെ പറ്റി റിയ സാറുമായിട്ട് സംസാരിക്കുകയായിരുന്നു. സിനിമ ടൂറിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ലൊക്കേഷൻസ് അവിടെ ടൂറിസം ആരംഭിക്കുന്ന ഒരു പദ്ധതി തുടങ്ങുന്നുണ്ട്, സിനിമയും ടൂറിസം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് കേരളത്തിൻ്റെ പുറത്തൊക്കെ പോയിട്ടുള്ള വർക്ക് ചെയ്തുള്ളതുകൊണ്ട് കേരളത്തിൻ്റെ വില എന്താണെന്ന് നമുക്ക് പുറത്തു പോകുമ്പോൾ അറിയാം. ഏറ്റവും കൂടുതൽ ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടുത്തെ നമ്മുടെ പ്രകൃതി ഭംഗിയാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രി ആവട്ടെ, നമ്മുടെ ആർട്ടിസ്റ്റുകളാവട്ടെ, സ്പോർട്സ് പീപ്പിളാവട്ടെ, എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരുപാട് റെസ്പെക്റ്റ് ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഈ കേരളത്തിനെ റെപ്രസെൻ്റ് ചെയ്ത് പുറത്തു പോകാൻ സാധിച്ചതിലും വലിയ സന്തോഷമുണ്ട്. അധികം നീട്ടുന്നില്ല. നമ്മൾക്കിടയ്ക്ക് ചുവട് പതറും, പക്ഷെ ചുവട് പതറുമ്പം നമ്മൾ ഒരിക്കലും നെവർ സ്റ്റോപ്പ് റണ്ണിങ്. കാരണം നിലയ്ക്കാതെ ഓടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളൊരിക്കെ ആ വിജയത്തിൻ്റെ സ്വാദറിയും. വീണ് കഴിഞ്ഞാലും വീണ്ടും പൊടിത്തട്ടി എഴുന്നേറ്റ് മുന്നോട്ടേക്ക് കുതിക്കുക, അതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് ഞങ്ങൾ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. വേറെ കൂടുതലൊന്നും പറയുന്നില്ല, സ്നേഹം മാത്രം, സ്നേഹം മാത്രം. നന്ദി ശ്രീ നീരജ്.